നമസ്കാരം. കാശ്മീർ വിഷയത്തിൽ ഹുണ്ടായിയുടെ പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനയ്ക്കെതിരെ ഭാരതത്തിന്റെ ദേശീയ വികാരം ആളിക്കത്തുകയാണ്. ഹുണ്ടായിയുടെ മാപ്പുപറച്ചിൽ കൊണ്ട് തീരുന്നതല്ല ഭാരതീയരുടെ ഹുണ്ടായിക്കെതിരെയുള്ള പ്രതിഷേധം. പാകിസ്ഥാൻ കാശ്മീരി സോളിഡാരിറ്റി ഡേയിൽ കാശ്മീരി വിഘടനവാദികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹുണ്ടായി പാകിസ്ഥാൻ ഇട്ട പോസ്റ്റിനെതിരെ ഇന്ത്യയിൽ പ്രതിഷേധം അവസാനിക്കുന്നില്ല. ഹുണ്ടായി പാകിസ്ഥാന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വിഘടനവാദികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ഫെബ്രുവരി 5-നാണ് ഹുണ്ടായി പാകിസ്ഥാൻ വിവാദമായ പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടത്. കാശ്മീർ സഹോദരങ്ങളുടെ ത്യാഗത്തെ നമുക്ക് സ്മരിക്കാം, അവരുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തെ നമുക്ക് പിന്തുണയ്ക്കാം എന്നായിരുന്നു പോസ്റ്റ്. രാജ്യത്ത് മാരുതി കഴിഞ്ഞാൽ ഏറ്റവും അധികം കാറുകൾ വിൽക്കുന്ന കമ്പനിയാണ് ഹുണ്ടായിയുടേത്. കമ്പനിക്കെതിരെ ഇന്ത്യയിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഈ പോസ്റ്റുകൾ പിന്നീട് നീക്കം ചെയ്തെങ്കിലും ഹുണ്ടായിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു. ഹാഷ്ടാഗ് ബോയ്കോട്ട് ഹുണ്ടായി ട്വിറ്ററിലും ട്രെൻഡിംഗ് ആയി. കമ്പനിയുടെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ് സംബന്ധിച്ച് നിരവധി പേർ ഇവരുമായി ബന്ധപ്പെടുകയും ചെയ്തു. ഇതോടെയാണ് ഹുണ്ടായി ഇന്ത്യ വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ദേശീയതയെ ബഹുമാനിച്ച് ശക്തമായ ധാർമ്മികതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് ഹുണ്ടായി ഇന്ത്യയുടെ പ്രസ്താവനയിൽ പറയുന്നു. ഹുണ്ടായി മോട്ടോർ ഇന്ത്യയ്ക്ക് ഈ മഹത്തായ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും സേവനത്തെയും വ്രണപ്പെടുത്തുന്നതായിരുന്നു സമൂഹ മാധ്യമത്തിലെ ആ പോസ്റ്റ്. ഇന്ത്യ ഹുണ്ടായി ബ്രാൻഡിന്റെ രണ്ടാമത്തെ വീടാണ്. അസഹിഷ്ണുത ഉണ്ടാക്കുന്ന പ്രസ്താവനകളോട് യാതൊരു രീതിയിലും ഒത്തുതീർപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. ഇത്തരം കാഴ്ചപ്പാടുകളെ ശക്തമായി അപലപിക്കുന്നു. ഇന്ത്യയോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത തുടരുമെന്നും രാജ്യത്തെ ജനങ്ങളെ മികച്ച രീതിയിൽ സേവിക്കുമെന്ന് ഉറപ്പു നൽകുന്നതായും ഹുണ്ടായി ഇന്ത്യയുടെ പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ഹുണ്ടായിയുടെ ഈ വാക്കുകൾ കൊണ്ടെന്നും ഭാരതീയന്റെ രോഷമടങ്ങുമെന്ന് കരുതാനാവില്ല. ഇപ്പോഴും ഹുണ്ടായിയുടെ ബഹിഷ്കരണത്തിന് വിവിധ തുറകളിൽ നിന്നും ആഹ്വാനം ഉയരുകയാണ്. പാകിസ്ഥാൻ ഹുണ്ടായിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരുത്തരവാദപരമായ പ്രസ്താവനയ്ക്കെതിരെ ഇന്ത്യൻ സൈന്യത്തിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന കാശ്മീരിൽ തീവ്രവാദ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ KJS ദില്ലനും രംഗത്തെത്തി. രാജ്യത്തിന് വേണ്ടി നിരവധി സൈനിക ജീവത്യാഗം നടത്തിയിട്ടുണ്ടെന്നും അവരുടെ ത്യാഗമാണ് രാജ്യത്തിന് അമൂല്യമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. നിരവധി ധീരസൈനികരെയും ആയുധമില്ലാത്ത സാധാരണക്കാരായ ആളുകളുടെയും ജീവൻ നൽകേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ജീവത്യാഗമാണ് ഇന്ത്യക്കാർക്ക് കൂടുതൽ വലുത്. പാഴ്വസ്തുക്കളെ ബഹിഷ്കരിക്കൂ, സ്വദേശിയാകൂ, സ്വദേശി വാങ്ങൂ, അദ്ദേഹം കുറിച്ചു. ഹുണ്ടായി ഇന്ത്യയുടെ പ്രഖ്യാപനത്തിനെതിരെയും വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. വിഷയത്തിൽ പാകിസ്ഥാനെ വിമർശിക്കാതെ എവിടെയും തൊടാതെയുള്ള മറുപടിയാണ് ഹുണ്ടായി ഇന്ത്യയുടേത്. പാകിസ്ഥാൻ അനുകൂല പ്രസ്താവന വരും നാളുകളിൽ ഇന്ത്യയിലെ ഹുണ്ടായിയുടെ വിൽപ്പനയെ ബാധിക്കുമെന്നത് തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക്, ഭാരത കേസരി TV. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.